എല്ലാ മാന്യ പ്രേക്ഷകർക്കും ടേസ്റ്റ് ടൈമിന്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളൊരു ഹോട്ടലിൽ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ മിക്ക ആളുകളും ചോദിക്കുന്നത് മസാലദോശ ഉണ്ടോ എന്നായിരിക്കും. കാരണം മസാലദോശ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മസാലദോശ കർണാടകയിലെ ഒരു ഹോട്ടലിൽ ഒരു പാചകക്കാരൻ നടത്തിയ പരീക്ഷണത്തിലൂടെ ഉണ്ടായതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലദോശ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടേതായ പരീക്ഷണങ്ങൾ നടത്താം. ടേസ്റ്റ് ടൈമിലൂടെ ഓരോ തവണ നിങ്ങൾ കാണുന്ന പുതിയ പുതിയ വിഭവങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഒരു പുതിയ മസാലദോശ പോലെ ഏതെങ്കിലും ഒരു ഡിഷ് പുതുതായി ഉണ്ടായാലോ. സോ ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ ടേസ്റ്റ് ടൈമിന്റെ ആദ്യത്തെ ഡിഷിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം. കുമരകം ലേക്ക് സോങ് റിസോർട്ട്സ്. ഞാനിതിനെ പറ്റി കൂടുതലായിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പരിചയമാണ്. ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് നിങ്ങൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷെഫിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ഷെഫ്. ഹലോ. ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മൾ ഒരുപാട് ഡിഷുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് എന്താ അവർക്ക് സ്പെഷ്യലായിട്ട്? നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന പോംഫ്രറ്റ് റിഷാദോ. പോർച്ചുഗീസ് ഗോവൻ ബന്ധമുള്ളതുകൊണ്ടാണ് പേര് വന്നേക്കുന്നത്. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇതിന് എന്തൊക്കെ ചേരുവകൾ വേണം നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ ആവോലിന്റെ ആ സെന്ററത്തെ മുള്ള അങ്ങ് കളഞ്ഞിട്ട് അതിനെ സെന്റർ അങ്ങ് കീറി എടുക്കുക ചെയ്തിരിക്കുന്നത്. മുളക്, കശ്മീരി മുളക് അരച്ചത് നമുക്ക് വേണം. ജീരകം ആവശ്യമുണ്ട്, വിനിഗർ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഏലക്ക വേണം, പട്ട വേണം, ഗ്രാമ്പു വേണം, സവോള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, പുളിയുടെ വെള്ളം ആവശ്യമുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, പഞ്ചസാര, ഉപ്പ്, ഇഞ്ചി, നാരങ്ങനീര്. അപ്പൊ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. നമുക്ക് തുടങ്ങിയാലോ. ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനുള്ളൂ. ഓക്കേ. അപ്പോൾ നമ്മൾ ഇതിനൊരു മസാല ഉണ്ടാക്കിയിട്ട് അത് ആ പേസ്റ്റ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാനല്ലേ. ആ, അതിന്റെ ഉള്ളിലേക്ക് സ്റ്റഫ് ചെയ്യാം. എന്നിട്ട് ഗ്രില്ല് ചെയ്യാം. രണ്ട് കാടമ, രണ്ട് പീസ് ഏലക്ക, രണ്ട് പീസ് ജീരകം, അര സ്പൂൺ, അര സ്പൂൺ മതിയോ? മതി മതി. അര സ്പൂൺ ജീരകം, ചില്ലി പേസ്റ്റ് ഒരു ഒന്നര സ്പൂൺ, ഒന്നര സ്പൂൺ ചില്ലി പേസ്റ്റ്, ക്ലൗസ് മൂന്ന് പീസ്, മൂന്ന് പീസ് നമുക്ക് ഗ്രാമ്പൂ ആവശ്യമുള്ളത്, പട്ട, പട്ട ചെറിയൊരു കഷ്ണം, ഇതിട്ടോട്ടെ? ആ അത് മതി. ലൈം ജ്യൂസ്, രണ്ട് ലൈമിൻ്റെ ജ്യൂസ്. ഇഞ്ചി, ഇഞ്ചി ഒരു സ്പൂണ്, ഒരു സ്പൂണ് ഗാർലിക്, ഒരു ഒന്നര സ്പൂണ് വെളുത്തുള്ളി, ഒന്നര സ്പൂണ്. എനിക്ക് തോന്നുന്നു ഈ ഗോവൻ ഡിഷിൽ ശരിക്കും വെളുത്തുള്ളിയുടെ ഒക്കെ ഫ്ലേവർ കുറച്ച് ഫ്രണ്ടിൽ നിൽക്കും. മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി അര സ്പൂണ്, മഞ്ഞൾപ്പൊടി, പഞ്ചസാര, പഞ്ചസാര ഒരു അര സ്പൂൺ, താമരന്റെ പൾപ്പ്, പുളിവെള്ളം, പുളിവെള്ളം ഒരു രണ്ട് സ്പൂൺ ഒഴിക്കാം. മതിയാവോ? മതി മതി. വിനിഗർ, വിനിഗർ രണ്ട് സ്പൂൺ. അപ്പോൾ ഈ പുളിവെള്ളത്തിലും വിനിഗറിലും ഉള്ള ആ വെള്ളത്തിലാണ് നമ്മൾ അരക്കുന്നത് അല്ലേ? വിനിഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ചൊറക്കയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ നാടൻ ചൊറക്കയിലാണ് ഇത് അരക്കേണ്ടത്. ഓക്കേ. നമുക്ക് ഈ മിക്സ് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. അങ്ങനെ മിക്സ് നമ്മൾ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പേസ്റ്റും റെഡിയാണ്. അതുപോലെ നമ്മുടെ പൊരിക്കാനുള്ള പോംഫ്രറ്റ് ഇവിടെ റെഡിയാണ്. റെഡിയാണ്. അപ്പോൾ ഇനി ഇതില് ഇതിലേക്ക് നമുക്ക് ആ പേസ്റ്റ് അപ്ലൈ ചെയ്യാം. ഉള്ളി വേണോ? ആ ഉള്ളിലേക്കാണോ വെക്കുന്നത്? ഉള്ളിലേക്ക് വെക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയ മുള്ള് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പോംഫ്രറ്റിന്റെ ആവോലിയുടെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് മസാല പിടിക്കാൻ വേണ്ടി ഒരു മണിക്കൂർ ടൈം ആണ് പറയുന്നത് മസാല പിടിക്കാനായിട്ട്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അല്ലേ? സൺഫ്ലവർ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ എന്താ അതിന് പ്രത്യേകിച്ച് റീസൺ? എന്തെങ്കിലും വെളിച്ചെണ്ണ യൂസ് ചെയ്യാവോ? നമ്മൾ ഇപ്പോൾ ഗോവൻഡിഷന് വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതാണ് റീസൺ.
ചൂടായിട്ടുള്ള നമുക്ക് വെണ്ണ ചൂടായിട്ട് നമ്മൾ അതിലേക്ക് റെഡിയാക്കി നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന പോംഫ്രറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ രണ്ട് സൈഡ് മറിച്ചിട്ട് കൊടുത്ത് ഒരു 7 മിനിറ്റ് എടുക്കും ഇത് കുക്കാവാൻ. 7 മിനിറ്റ് എടുക്കും കുക്കാവാനായിട്ട്. അപ്പോൾ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ മസാല വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇത് നോർമലി കുക്കാവുന്ന പോലെ തന്നെ അങ്ങനെ കുക്കാവണോ അതോ നമ്മൾ ഇനി സെൻട്രൽ പോർഷൻ അങ്ങനെ വെച്ച് കൊടുക്കണോ? അതൊന്നുമില്ലല്ലോ, വേണ്ട വേണ്ട, നോർമലി കുക്ക് ആയിക്കോളും. സാധാരണ കവർ ചെയ്ത് കൊടുക്കണം, മൂടി കൊടുക്കണം. മൂടി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുള്ള ഗുണം സ്റ്റീം വരുമ്പോൾ, മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ പുറത്തേക്ക് പോകില്ല. ഓക്കെ, അത് നന്നായിട്ട് ആ സ്റ്റീമിൽ ഇരുന്നിട്ട് അത് അതിൽ തന്നെ നന്നായിട്ട് പിടിക്കും, ഫിഷ് നന്നായിട്ട് അബ്സോർബ് ചെയ്യും അല്ലേ. അപ്പം നമ്മൾ ഒന്ന് മൂടി വെച്ചിട്ട് ഫിഷ് ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയ സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കിയാലോ? ഒരു സൈഡ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ടല്ലേ, ആയിട്ടുണ്ട്. നന്നായിട്ട് അങ്ങനെ മൊരിയുന്ന സ്മെല്ലൊക്കെ ഉണ്ട്. ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ മൂടി വെക്കണം. ഇനി ഒരു 2 മിനിറ്റ് കൂടെ മൂടി വെക്കാം. 2 മിനിറ്റ് കൂടെ മൂടി വെക്കണം. തീരെ ഫ്ലേവർ പുറത്തേക്ക് പോകണ്ടെന്നാണ് ഷെഫ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ കഴിഞ്ഞ പരിപാടി. അതെ അതെ. അപ്പോൾ 2 മിനിറ്റ് കൂടെ മൂടി വെച്ചിട്ട് നമുക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ടാ പറഞ്ഞത്, നമുക്ക് തുറന്നു നോക്കാം. ഞാനിവിടെ സെർവിങ് പ്ലേറ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നല്ല പാകമായി വന്നിട്ടില്ലേ, മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഓഫ് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയാലോ? മാറ്റാം. പോംഫ്രറ്റ് റിഷാഡോ റെഡിയാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കി നമുക്ക് ഒന്നും കൂടെ കണ്ടു നോക്കിയാലോ. പോംഫ്രറ്റ് റിഷാഡോ റെഡിയാക്കാനായി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഏലക്ക, ജീരകം, ചില്ലി പേസ്റ്റ്, ഗ്രാമ്പു, പട്ട, നാരങ്ങനീര്, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പുളിവെള്ളം, വിനിഗർ, പാകത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. കഴുകി വൃത്തിയാക്കി സൈഡൊന്ന് കട്ട് ചെയ്ത് മുള്ളെടുത്ത് മാറ്റിയ പോംഫ്രറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഫില്ലാക്കിയതിന് ശേഷം പുറം ഭാഗം ഒന്ന് ഫില്ല് ചെയ്യുക. ഒരു പാൻ എടുക്കുക, പാൻ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോംഫ്രറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് മൂടി വെച്ചിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ച് ചൂടോട് കൊടുത്തിട്ട് സെർവ് ചെയ്യുക. അങ്ങനെ നമ്മുടെ പോംഫ്രറ്റ് റിഷാഡ് ഈ ഗോവൻ ഡിഷ് തന്നെ ഒന്ന് കഴിക്കുക, എന്നെ ഒന്ന് കഴിക്കുമെന്ന് പറഞ്ഞ് പ്ലേറ്റിലൂടെ റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ കഴിച്ചു നോക്കട്ടെ. ശരിക്കും വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ്. നമ്മൾ ആ ചേർത്തിരിക്കുന്ന ക്ലോവൊക്കെ അല്ലേ, നമ്മുടെ ഗ്രാമ്പുമൊക്കെ, അതൊക്കെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഫിഷിൽ ഇങ്ങനത്തെ ഒരു പരീക്ഷണം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഈ ഒരു മസാല വളരെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മസാലയായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റു ഡിഷുമായിട്ട് വീണ്ടും കാണാം. ആരും പോകരുത്, ഒരു ഡിഷ് കൂടി നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. അതിലേക്ക് കടക്കുന്നതിന് മുൻപായി ചെറിയൊരു ബ്രേക്ക്. ഓക്കെ, അപ്പം ഇവിടെ ഇളനീരൊക്കെ കാണുന്നുണ്ട്. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഒരു ഇളനീർ സൂഫ്ലെ ആണിത്, ടെൻഡർ കോക്കനട്ട് സൂഫ്ലെ. സ്വീറ്റ് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ ചെറുതായിട്ടൊന്ന് കൂടെ കുറേ ചെയ്ത് കമ്പ്ലീറ്റ് കഴിഞ്ഞു പോകും. അപ്പൊ ഷെഫ് ഞാൻ കഴിച്ചു നോക്കട്ടെ. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. നല്ല രുചിയുള്ള ഭക്ഷണത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിലൊന്നാണ് ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ നല്ല സ്വാദുള്ള ഭക്ഷണം വിളമ്പിയാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ദേഷ്യം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. സോ ഇന്നത്തെ ടേസ്റ്റ് ടൈമിൻ്റെ രണ്ടാമത്തെ ഡിഷിലേക്ക് നമുക്ക് പോകാം.
അങ്ങനെ നമ്മളൊരു ഗോവൻ ഡിഷ് കണ്ടു. അടുത്ത എന്താന്ന് ചോദിച്ചാലോ ഷെഫ്, അടുത്തത് നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഡെസേർട്ട് ആണ്, കുറച്ച് കാര്യം നമ്മൾ ഡെസേർട്ട് കണ്ടിട്ട്. ഓക്കെ, അപ്പം ഇവിടെ ഇളനീരൊക്കെ കാണുന്നുണ്ട്. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഒരു ഇളനീർ സൂഫ്ലെ ആണിത്. ടെൻഡർ കോക്കനട്ട് സൂഫ്ലെ. ടെൻഡർ കോക്കനട്ട് സൂഫ്ലെ ആണ്. അപ്പം അതിന് എന്തൊക്കെ ചേരുവകൾ വേണം നമുക്കൊന്ന് കണ്ടു നോക്കാം. ടെൻഡർ കോക്കനട്ട് വേണം, നമ്മളിവിടെ അതിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കണ്ടൻസ് മിൽക്ക് വേണം, ഇളനീരിൻ്റെ വെള്ളം ആവശ്യമുണ്ട്, ഫ്രഷ് ക്രീം വേണം. ഇത് ചൈന ഗ്രാസ്, പഞ്ചസാര. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചെറിയ അതുപോലെ മിൻറ്റ് ലീഫ് എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഐറ്റംസേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പം എങ്ങനെയാണ് ഈ സൂഫ്ലെ റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. വെള്ളമാണോ ആദ്യം തന്നെ? ആദ്യം നമ്മൾ വെള്ളം ബോയിൽ ചെയ്യുക. ടെൻഡർ കോക്കനട്ട് വാട്ടർ ബോയിൽ ചെയ്യുക. എത്ര വേണം? അത് ഫുള്ളായിട്ട് ഒഴിച്ചു. ഈ ഫുൾ ടെൻഡർ കോക്കനട്ട് നമ്മൾ എടുത്തിരിക്കുന്ന അത്രയും, ഇതിപ്പോൾ എത്ര ഉണ്ട്? ഇതൊരു 250 ml ഉണ്ട്. 250 ml നമ്മുടെ ഇളനീരാണ് എടുത്തിരിക്കുന്നത്. ആ ഇളനീർ നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം കണ്ടു നോക്കാം. ഇപ്പം നന്നായിട്ട് ബോയിലായിട്ട് ചുരുങ്ങണോ എങ്ങനെയാണ്? വേണ്ട, ചുരുങ്ങണ്ട. ഇത് ബോയിൽ ചെയ്യുമ്പോഴത്തേന് ആവശ്യത്തിനുള്ള ഷുഗറ്, പിന്നെ 250 ml ആകുമ്പോൾ 5 ഗ്രാം ചൈന ഗ്രാസ്. അപ്പം അങ്ങനെ ഒരു കണക്കുണ്ട്, 250 ml നമുക്ക് 5 ഗ്രാം ചൈന ഗ്രാസ് മതി. അതിൻ്റെ ആ ഒരു വ്യത്യാസം മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ടെക്സ്ചർ മാറി. നമ്മൾ സ്വീറ്റ്സ് ഉണ്ടാക്കുമ്പോൾ, ഡെസേർട്സ് അങ്ങനത്തെ എന്തുണ്ടാക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി. ഡെസേർട്ടിൻ്റെ കാര്യം നമ്മൾ നോർമലി ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ അതിലൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, വലിയ പ്രശ്നം വരില്ല. പക്ഷേ സ്വീറ്റ്സ് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ ചെറുതായിട്ടൊന്ന് കൂടെ കുറയുകയും ചെയ്താൽ കംപ്ലീറ്റ് കഴിഞ്ഞു പോകും. ഷെഫ് എങ്ങനെയാണ്, ഡെസേർട്ടിൽ സ്പെഷ്യലിസ്റ്റ് ആണോ? ചിലതൊക്കെ ചെയ്യും. അല്ലാതെ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡെസേർട്സിനായിട്ട് വേറെ തന്നെ ഒരു വിങ്ങനാണ്. കാരണം അവരതിലായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് പുതിയത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്ക് ലേക്ക് സോങ്ങിലും ഈ പറഞ്ഞ പോലെ തന്നെ ബേക്കറി ഡെസേർട്സ് ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അവിടുത്തെ വെറൈറ്റി സാധനങ്ങൾ ഒരുപാട് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഇളനീർ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. പഞ്ചസാര. ഷുഗർ ടു ടേസ്റ്റ്. ഓക്കെ, എത്ര വേണോ ആവശ്യമുള്ള മധുരം. ഈ മധുരം തീരെ വേണ്ടെങ്കിലും വേണ്ട അല്ലേ? വേണ്ട. പിന്നെ ഇതിലേക്ക് ഒരു 5 ഗ്രാം ചൈന ഗ്രാസ്. എത്ര വേണം? ഇതിന്റെ പകുതി മതി. ഇതിന്റെ പകുതി? അത് 10 ഗ്രാം. നമുക്ക് ജെലാറ്റിൻ വെച്ചും ചെയ്യാവോ? ജെലാറ്റിൻ വെച്ചും ചെയ്യാം. ഇനി എന്താ നമ്മുടെ പരിപാടി? ഇത് ഡിസോൾവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇതിലേക്ക് സെറ്റ് ചെയ്യാം നമുക്ക്. അപ്പം നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഇളനീരിൻ്റെ വെള്ളം നന്നായിട്ട് ബോയിൽ ചെയ്തു. ബോയിൽ ചെയ്ത് വരുന്ന സമയത്ത് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ ചൈന ഗ്രാസും ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം നമ്മളിവിടെ ഇപ്പോൾ ഒരു ടെൻഡർ കോക്കനട്ട് ഉണ്ട്, നമ്മുടെ ഇളനീരിൻ്റെ ഒരു പീസ് പകുതി കട്ട് ചെയ്ത് കാമ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചൂടാറിയിട്ടാണോ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക? ചൂടാറിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് സെറ്റ് ആവണം. ഇത് സെറ്റായിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. ആ, ഇത് ഏകദേശം ഒരു പുഡിംഗ് ഒക്കെ പോലെ കുറച്ചിങ്ങനെ അങ്ങനെയല്ലേ സൂഫ്ല എന്നാണല്ലോ. അപ്പൊ കുറച്ച് നമുക്ക് ഇങ്ങനെ കളികളൊക്കെ പോലെ ഒരു അങ്ങനത്തെ ഒരു ആ ഒരു ടെക്സ്ചറിലാണ് ഉണ്ടാവുക. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ടെൻഡർ കോക്കനട്ട് സൂപ്പിലേക്കുള്ള മിക്സൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തണുക്കണം. തണുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഷെല്ലിലേക്ക്, കോക്കനട്ട് ഷെല്ല് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നമുക്കിതൊന്ന് ഇത് തണുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടെൻഡർ കോക്കനട്ട് സൂപ്പിലയുടെ ഒരു പോർഷൻ, ഒരു സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഇതിലെ മിക്സൊക്കെ നല്ല പാകമായി സെറ്റായി വന്നിട്ടുണ്ട്. മൊത്തം നല്ല തിക്കായി കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത നമുക്ക് ടെൻഡർ കോക്കനട്ടിന്റെ പൾപ്പ് എടുക്കുക. ഒരു സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്, ഒരു സ്പൂൺ ക്രീം, ഫ്രഷ് ക്രീം, ഒരു ഫ്രഷ് ക്രീം, കുറച്ച് ഷുഗർ, 1/2 സ്പൂൺ ഷുഗർ,
കുറച്ച് പഞ്ചസാര. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാരക്ക് അത്യാവശ്യം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ആയിട്ട് ഒഴിക്കാം. നമ്മൾ ഇടയ്ക്ക് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ആ കോക്കനട്ടിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് സെറ്റാണ്. അതിൻ്റെ മുകളിലേക്ക് അത് ഒഴിച്ചുകൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഒഴിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ മെൽറ്റായിട്ട് ഒഴിക്കട്ടെ. ചെറിയും മിന്റ് ലീഫ്, അങ്ങനെ നമ്മുടെ ടെൻഡർ കോക്കനട്ട് സൂപ്പിൽ ഇവിടെ റെഡിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കിയെന്ന് ഒന്നും കൂടി നോക്കണ്ടേ? നമുക്ക് പെട്ടെന്ന് അറിയിക്കാൻ പോവാം. ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് ഇളനീര് ഒഴിച്ചു കൊടുക്കുക. ഇളനീര് നന്നായിട്ടൊന്ന് തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സിലേക്ക് 5 ഗ്രാം ചൈന ഗ്രാസ് നമ്മൾ ചേർത്ത് കൊടുത്തു. ചൈന ഗ്രാസ് നന്നായി മെൽറ്റായി നന്നായി ഉരുകിയതിന് ശേഷം അതൊന്ന് ചെറുതായിട്ട് കട്ട പിടിക്കാൻ തുടങ്ങിയപ്പം നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്തു. ആ മിക്സ് നന്നായി തണുത്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് സെറ്റാക്കിയെടുക്കുക. ഇതിന് മുകളിലേക്കായി കണ്ടൻസ് മിൽക്കും ഇളനീരിൻ്റെ പൾപ്പും അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക. ഏറ്റവും മുകളിലായിട്ട് ചെറിയും മിന്റ് ലീഫും വെച്ച് ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യുക. അപ്പോൾ ഷെഫ്, ഞാൻ കഴിച്ചു നോക്കട്ടെ? കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ആ വെള്ളമാണല്ലോ യൂസ് ചെയ്തത്, അത് വീണ്ടും അത് നമ്മൾ നല്ല തിക്കാക്കി എടുത്തു, ജെല്ലി പോലെ ആക്കി എടുത്തു. അപ്പോൾ അതിൻ്റെ ആ എഗെയിൻ ആ ഇളനീർ നമ്മൾ കഴിക്കുന്നില്ല, ഇളനീര് കാമ്പ് കഴിക്കില്ല, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ സെറ്റ് ചെയ്തിരുന്ന ക്രീമും മൊത്തത്തിൽ രണ്ടും കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന, ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഈ ടെൻഡർ കോക്കനട്ട് സൂപ്പിലെ. അപ്പോൾ ഇത് തയ്യാറാക്കിയ രണ്ട് ഡിഷും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള രുചികളും ടേസ്റ്റുകളൊക്കെ ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നതിലൂടെ വീണ്ടും കാണാം. നമുക്കിനി ചെറിയൊരു ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. അടുത്തതായി ടേസ്റ്റ് ടൈം കത്തിലേക്ക്. പെരുമ്പാവൂരിൽ നിന്ന് സഫ്ലിയാണ് നമുക്ക് വേണ്ടി കത്തയച്ചിരിക്കുന്നത്. കൊറിയാണ്ടർ മിഞ്ച് പുലാവ്. ആവശ്യമുള്ള സാധനങ്ങൾ: വൈറ്റ് ബ്രെഡ് 4 കഷ്ണം, ബസ്മതി റൈസ് 300 ഗ്രാം, ചെറുനാരങ്ങ നീര് 2 ടേബിൾ സ്പൂൺ, ഗ്രീൻ കറി പേസ്റ്റിന് മല്ലിയില നുറുക്കിയത് 1 പിടി, പുതിനയില നുറുക്കിയത് 1 പിടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ, പച്ചമുളക് നുറുക്കിയത് 2, ഉപ്പ് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: ബ്രെഡ് വശങ്ങൾ നീക്കി 1/2 ഇഞ്ച് വലുപ്പമുള്ള ക്യൂബുകളായി മുറിച്ച് മാറ്റിവയ്ക്കുക. മല്ലിയില, പുതിനയില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ഒരു മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കുക. ആവശ്യമെങ്കിൽ വെള്ളവും ചേർത്തിട്ട് വേണം അരയ്ക്കാൻ. അരി വേവിച്ച് മാറ്റിവെക്കുക. വലിയ സോസ് പാനിൽ എണ്ണ ചൂടാവുമ്പോൾ ബ്രെഡ് ക്യൂബ്സ് ഇട്ട് ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വറുത്ത് കിച്ചൺ പേപ്പറിൽ ഇടുക. അതേ എണ്ണയിൽ മല്ലിയില, പുതിനയില അരപ്പ് ചേർത്ത് ചെറുതീയിൽ 2 മിനിറ്റ് വഴച്ചുക. പച്ചമണം മാറുമ്പോൾ അതിലേക്ക് വേവിച്ച ചോറും ആവശ്യത്തിന് ഉപ്പും ചേർത്തിളക്കാം. അവസാനം ബ്രെഡും ചെറുനാരങ്ങ നീരും ചേർത്ത് വിളമ്പാം. ഇനി നിങ്ങളുടെ റെസിപ്പീസും സജഷൻസും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എഴുതി അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 68205. പാചകത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും പരീക്ഷണങ്ങൾ വളരെ നല്ലതാണ്. അപ്പോൾ എന്താണെങ്കിലും പാചകത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കായി ടേസ്റ്റ് ടൈം എന്നും കൂടെയുണ്ട്. ടേസ്റ്റ് ടൈമിൻ്റെ മനോഹരമായ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.